എന്നാലും കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്റെ പ്രിയ ചേച്ചിയും പ്രദീപണ്ണ് മക്കളും. അപ്പൊ നമുക്ക് ഇവരുടെ കൃഷി വിശേഷങ്ങൾ കൂടുതൽ കാണാം. ഹലോ, നമസ്കാരം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കുണ്ടറ കാഞ്ഞിരോടുള്ള ശങ്കരമംഗലത്തെ വീട്ടിലാണ് കേട്ടോ. അപ്പം പഠനത്തോടൊപ്പം കൃഷിയും ചെയ്ത് ഈ നാടിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുന്ന രണ്ട് പെൺകുട്ടികളെ പരിചയപ്പെടാനാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ മിടുക്കി പെൺകുട്ടികളായിട്ടുള്ള ചിന്മയും വരതയും നമുക്ക് പരിചയപ്പെടാം കേട്ടോ. അവരുടെ കൃഷിയും പശുപരിപാലനം ഒക്കെ നമുക്ക് കാണാം കേട്ടോ. ഇപ്പൊ വെണ്ട കൃഷിയാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. 2000 മൂടോളം വെണ്ട കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും വരതയും ചിന്മയും നമുക്ക് പരിചയപ്പെടാം, അവരുടെ കൃഷിയൊക്കെ കാണാം കേട്ടോ. അപ്പൊ ഇതാണ് ചിന്മയ്, ഇത് വരത. അല്ലെ, മാറിപ്പോയില്ലല്ലോ. രണ്ടുപേരും ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ആ, മോളിപ്പോ എത്ര? 9. 7. അപ്പൊ 9ാം ക്ലാസ്സിൽ 7 പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ. പഠനമാണോ ഇഷ്ടം, കൃഷിയാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. രണ്ടും ഒരുപോലെ കൊണ്ടുവന്നിട്ടല്ലേ. സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ കൃഷിയൊക്കെ ഇഷ്ടപ്പെടൽ കുറവാ. നിങ്ങൾക്ക് എന്താ കൃഷിയോട് കൂടുതൽ ഇഷ്ടം വരാൻ? അച്ഛന്റെ കൂടെ. അതെ, അച്ഛന്റെ പാത പിന്തുടരുന്ന അല്ലേ. ഒരുപാട് ഇഷ്ടമാണ് കൃഷി. ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നുണ്ട് കൃഷി? ഇപ്പൊ ഈ വെണ്ട കൂടാതെ ഞങ്ങള് ചീര, പയറ്, പാവല് 23 എണ്ണം പച്ചക്കറികൾ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ മഴയ്ക്ക് ശേഷം ഇപ്പൊ വെണ്ട മാത്രം. വെണ്ടയും ചീരയും പയറും പാവലും. ഇതിപ്പോ ഇന്നത്തെ 3ാം ഘട്ട വിളവെടുപ്പാണ് കേട്ടോ. ഇപ്പൊ 2 ട്രിപ്പ് ഇപ്പൊ രാവിലെ കൊണ്ടുപോയി കടകളിലേക്കൊക്കെ. ഇപ്പൊ നമ്മള് വന്നപ്പോ 3ാമത്തെ ട്രിപ്പ് എടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പൊ രണ്ടുപേര് കുടുംബപരമായിട്ട് നേരത്തെ കൃഷി പാരമ്പര്യം ഉള്ളവരാണ്. ഇപ്പൊ ഇവരുടെ അച്ഛന്റെ നിർദ്ദേശങ്ങളൊക്കെ കേട്ടുകൊണ്ട് രണ്ടുപേരും കൃഷി ചെയ്യാണ് അല്ലേ. മോളിതിപ്പോ ഏത് ടൈപ്പ് വേണ്ടേ? നല്ല വലുപ്പമുണ്ടല്ലോ. ഇത് ബിണ്ടി നമ്പർ 10 എന്ന് പറയുന്ന ഇനമാണ്. ഇത് നല്ല വലുപ്പവും നല്ല പോഷകവും രുചിയും ആയിട്ടുള്ള നല്ല വെണ്ടയാണ്. ഇത് ഞങ്ങള് FCMC കൊല്ലം FCMC എന്ന് വാങ്ങിക്കുന്നതാണ്. 6 വർഷമായിട്ട് ഞങ്ങൾ ഇത് വിളവെടുത്തോണ്ടിരിക്കുന്നത്. ഇതിപ്പോ നിങ്ങൾ എവിടെയൊക്കെ കൊടുക്കുന്നത്? നേരിട്ട് കർഷകരെടുക്കും? എങ്ങനെയാ? അല്ലല്ല, ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കും, അല്ലാതെ വീടുകളിൽ കൊടുക്കും. അങ്ങനെ മാളുകള്, വീടുകള് ഓരോരുത്തർ അങ്ങനെ കൊടുക്കും. അപ്പൊ എന്തായി മക്കളുടെ ഫാമിലി നമ്മളോട് ഉണ്ട്. പ്രിയ ചേച്ചിയും പ്രദീപണ്ണ് മക്കൾ. അപ്പൊ നമുക്ക് ഇവരുടെ കൃഷി വിശേഷങ്ങൾ കൂടുതൽ കാണാം. രണ്ടുപേരെയും കുട്ടി കൃഷി സ്ഥലത്തേക്കൊക്കെ പോവുകയാണ് കേട്ടോ. സ്കൂളിലൊക്കെ എങ്ങനെയാണ്? ടീച്ചേഴ്സിനൊക്കെ അറിയാവോ കൃഷി ചെയ്യുന്ന കാര്യമൊക്കെ? ടീച്ചർമാരെയൊക്കെ പച്ചക്കറി എടുത്താൽ ഇല്ലേ? ആ ടീച്ചർമാരൊക്കെ പറയാ കൊണ്ട് കൊടുക്കാൻ. പിന്നെ ടീച്ചർമാര് ഒരു വട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് മോളെ അടുത്ത പ്രാവശ്യം കൊണ്ടുവരണേ. ടീച്ചർ ഇന്നില്ല, നാളെ ഇല്ല, നീ എന്താ കൊണ്ടുവരാത്തേ? ടീച്ചർ ഇത്രയും നിർബന്ധം പറയുന്നത്, വിഷരഹിത പച്ചക്കറി ഒക്കെ കിട്ടുന്നില്ലല്ലോ. അതുപോലെ അവരുടെ സ്റ്റുഡൻസ് തന്നെ കൃഷി ചെയ്യുന്നത്, അതാവുമ്പോ പ്രത്യേക രുചി കൂടും, അവർക്കൊരു അഭിമാനം. പിന്നെ പലരോടും പറയും. അതെ അതെ, എല്ലാവരും ചോദിക്കല്ലേ. ഒരു ടീച്ചർ കൊടുത്ത് ഒരാൾ കൊടുത്തില്ലേ പിന്നെ അതൊരു വിഷമമായിരിക്കും. എന്റെ ക്ലാസ് ടീച്ചർ കൊടുത്ത് ഇവളുടെ ക്ലാസ് ടീച്ചർ ഇന്നലെയും കൂടെ വഴക്കുണ്ടാക്കിയത്. അപ്പൊ നിങ്ങൾ എന്തായാലും കൂടുതൽ കൃഷി ചെയ്യും, എല്ലാ ടീച്ചർക്കും കൊടുക്കാൻ പറ്റട്ടെ, നാട്ടിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റട്ടെ. അവിടെ എക്കോ ക്ലബും എല്ലാം ഞങ്ങൾ തന്നെ. അപ്പൊ എന്താണ്ട് നമ്മള് കോവയ്ക്ക കൃഷിയിലേക്ക് വരികയാണ് കേട്ടോ. കോവയ്ക്കയുടെ ഒക്കെ സൈസ് കണ്ടിട്ട് ഞാൻ ഞെട്ടി നിൽക്കാം കേട്ടോ. സാധാരണ നീളമുള്ള കോവയ്ക്ക കണ്ടിട്ടുണ്ട്. ഇത് ഭയങ്കര വണ്ണമുണ്ടല്ലേ മോളെ. ഇത് അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്, നല്ല വണ്ണമുള്ള. ഇതൊക്കെ നല്ല 23 എണ്ണം ആവുമ്പോഴും നല്ല വലിയ 1 കിലോ ആവും. 1 കിലോ ആവും അല്ലേ. നല്ല നല്ല സൈസ് ഉണ്ട്, നല്ല ടേസ്റ്റ് ആണോ? നല്ല ടേസ്റ്റാ. കയ്പ്പ് അങ്ങനത്തെ സംഭവം ഇല്ലല്ലേ, നല്ലതായല്ലേ. അതിനേക്കാളും ബെസ്റ്റ് പൊട്ട് കഴിക്കാനാ. ആണോ? പൊട്ടാണ് കഴിച്ചതാ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം പയറൊക്കെ നട്ടിട്ടുണ്ടോ? ആ ഉണ്ട്. ഇത് ഇടയ്ക്ക് ഒരു കാലാവസ്ഥ ചേഞ്ച് വന്നപ്പോ അതല്ലേ, ഇവിടെ ഒക്കെ പോയെന്ന് തോന്നുന്നല്ലേ. ആ ഭാഗത്തോട്ടൊക്കെ വെള്ളം കിട്ടി, ആ ഭാഗത്തുണ്ട്. പക്ഷെ അവിടെ വെള്ളം കിട്ടിയിരിക്കത്തില്ലായിരുന്നു. ഇവിടെ നല്ല വെള്ളം കിട്ടുന്നുണ്ടായിരുന്നു, മഴയെല്ലാം കൂടെ വീണ് തടത്തി വെള്ളം കിട്ടി. കൊറേ എല്ലാം പോയല്ലേ ഇപ്പൊ. അപ്പൊ ഇവിടെ എല്ലാം ചീര നട്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് നടന്നു പോകാൻ വരമ്പുണ്ട്, നമുക്ക് എന്തായാലും വരമ്പിലൂടെ നടന്നു പോവാം. രണ്ട് സൈഡിലും ചീര നട്ടിരിക്കുകയാണ്. അവിടെ മത്തൻ അല്ലേ മോളെ? മത്തൻ അല്ലേ നട്ടിരിക്കുന്നത്? ഇങ്ങനെ വെറുതെ ഇത് കിടന്ന സമയത്ത് ഒരു മൂട് കിളിച്ചതാ. ഓ, ഇത് പോളി ഹൗസ് മഴമറയെന്നൊക്കെ പറയും. ഇതിന്റെ ഇത് മഴമറയാണല്ലേ. ഇത് നമ്മള് ഡയറക്റ്റ് വെയിലല്ല അടിക്കുന്നത്, ചെടിക്ക് ആവശ്യമായിട്ടുള്ള മാത്രം വെയിൽ വരും അല്ലേ. ചൂടും. പല തരത്തിലുള്ള ചീര ഉണ്ടോ? ഒറ്റ അരുൺ. അതിന്റെ പ്രത്യേകത എന്താ? അയ്യോ മേ, ഇവിടെ നിക്കുന്നു കേട്ടോ. ഈ ഇപ്പൊ നമ്മൾ ഇവിടെ നിക്കുമ്പോ ഇതുള്ളത് ചീര, പാവല്, പയറ്, വെണ്ട. അല്ലാതെ ഇനിയും കൊറേ മുന്നേ ചെയ്തോണ്ടിരുന്നത് അത് ചൊരക്ക 23 എണ്ണം ഉണ്ട്. ചൊരക്ക, കുമ്പളം, പിന്നെ പടവലം, പാവല്, ചീര, വെണ്ട, മത്തൻ, അതാ അങ്ങനെ കൊറേ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ കപ്പ, റെഡ് ലേഡി കപ്പ, ഹണി ഡി കപ്പ. ഓ, അതെല്ലാം ഉണ്ട്. അത്
അത് നമുക്ക് നല്ലോണം ഇത് കിട്ടുമല്ലോ. പിന്നെ ചില ഈ റെഡ് ലേഡി എന്ന് വെച്ചാൽ ഒരു അലങ്കാരത്തിനും കൂടെ നിങ്ങൾക്ക് എടുക്കാം. ഇത്ര ഒരു കൊച്ചു പൊക്കാകുമ്പോഴത്തേക്കും നമുക്ക് നിറച്ച് കായ് ചെറിയ വലുപ്പത്തിൽ നല്ല കായ്ഫലം ഉണ്ട്. നല്ല കായ്ഫലം എന്ന് വെച്ചാൽ നല്ല എന്തോ ഒരു ഒരു ഡെക്കറേഷൻ പോലെ നല്ല കാണാൻ നല്ല ഭംഗി. നല്ല പിടിക്കുമ്പോൾ ഒരുപാട് അങ്ങ് പിടിക്കുകയും ചെയ്യില്ലേ? ചെറിയ അങ്ങോട്ട് നടന്നു വാ. മരച്ചീനി ഒക്കെ ഉണ്ടല്ലേ. ഇതൊരു പ്രത്യേക ഏത്തക്ക പുഴുക എന്ന് പറയും. പുഴുങ്ങി കഴിയാൻ നമ്മുടെ ഏത്തങ്ങ പുഴുങ്ങിയാണെങ്കിൽ നല്ല മഞ്ഞ കളറായിരിക്കും, നല്ല ടേസ്റ്റ്. ഇതിന് വിളവെടുപ്പ് കഴിഞ്ഞോ അതോ ഇപ്പൊ നട്ടതേ? നട്ടിട്ട് ഇപ്പൊ മൂന്നാല് മാസമായതേ ഉള്ളൂ. ഓ, ഏത്തക്ക പുഴുക്കണം, അതൊരു പുതിയ അറിവാണ്, അതുവരെ ഞാൻ കേട്ടിട്ടില്ല. മഞ്ഞ കളറിലിരിക്കും, വെളുത്തല്ലേ ഇരിക്കുന്നത്? നമ്മൾ പുഴുങ്ങി കഴിയുമ്പോൾ വെളുത്തിരിക്കും, പക്ഷെ ഇത് നല്ല മഞ്ഞ കളർ, മഞ്ഞ കളറിലിരിക്കും. കുരുമുളക് ഒക്കെ ഉണ്ടോ? കുരുമുളക് നമ്മക്ക് ഓരോ ബലവൃക്ഷ തൈകള്, തെങ്ങ്, കുരുമുളക് അങ്ങനെ ഓരോ സെക്ഷൻ ഉണ്ട്. അപ്പൊ നടണം. ഇപ്പൊ ഇത് 100-110 മൂട് വാങ്ങിച്ചിട്ടുണ്ട്. അത് നടണം, നട്ടോണ്ടിരിക്കുക. ഇനി തെങ്ങും ഉണ്ട്, 25 തെങ്ങും ഉണ്ട്, അത് നട്ടോണ്ടിരിക്കും. അപ്പൊ നമുക്ക് വെണ്ടയ്ക്ക കാണാൻ കിട്ടേ. ഇതിപ്പോ നമ്മളെക്കാൾ ഒരുപാട് ഹൈറ്റ് ഉണ്ടല്ലോ. സാധാരണ താഴെ നിന്നിട്ടല്ലേ വെണ്ടയ്ക്ക പറിക്കാറ്? ഇതിപ്പോ നല്ല പൊക്കത്തില്. ഇത് വിണ്ടി നമ്പർ 10 എന്ന് പറയുന്ന അയനത്തിന്റെ ഒരു പ്രത്യേകത തന്നെ. ഒന്നരയാള് പൊക്കുമ്പോ ഓ, അതപ്പോ നിങ്ങൾ പിച്ചുമ്പോ വളച്ച് ഇതാ, അതുകൊണ്ട് ഇത് വളഞ്ഞിരിക്കും നല്ലോണം. ഇതിങ്ങനെ വളച്ചിട്ട് വേണല്ലേ പിച്ചാൻ. നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്. ഒന്നരയാള് ഒന്നരയാൾ കൂടി പൊക്കത്തിൽ വരും അല്ലേ. ഇങ്ങനെ വളച്ചിട്ട് പറയണം. അവിടെ നിന്ന് പറിച്ചതാ. ഓ, ഇതിപ്പോ നമ്മള് കണ്ടതാണല്ലോ എല്ലാം പറിച്ച്. എങ്ങനെ, എല്ലാ ദിവസവും പറിക്കോ? ഇല്ല, ഒന്നിക്കല്ലൊരാടൊരു ദിവസം. അപ്പൊ മോളെ, അത് ഹൈറ്റ് ഉള്ളത്, ഇത് ഹൈറ്റ് കുറവാണല്ലോ. ഇത് വേറെ അല്ലേ ചുമന്ന വേണ്ട? ഇത് സുമാഷിയുടെ റെഡ് ബ്യൂട്ടി എന്ന് പറയുന്ന. സുമാഷി പേരുകളൊക്കെ നല്ല കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ആൾക്കാരുടെ പേര് പോലെയൊക്കെ ഉണ്ട്. ഇതാണോ കൂടുതലും സെയിലാവുന്നത്? അതോ മറ്റേതാണോ? മറ്റേത് തന്നെ അല്ലേ. ഓ, കാണാൻ കുറച്ചുകൂടെ ഭംഗി കളറായിരിക്കും അല്ലേ. ചെടിയും കായും കാണാൻ കുറച്ചുകൂടെ. ഇത് അധികം പൊക്ക വെക്കത്തില്ല. പിന്നെ നിങ്ങൾക്ക് ആരാണ് കൂടുതൽ പ്രോത്സാഹനം ഒക്കെ തരുന്നത് കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്? ഏറ്റവും കൂടുതൽ എന്റെ അച്ഛന്, അത് കഴിഞ്ഞിട്ട് അമ്മ, അവര് രണ്ടുപേരും ഏറ്റവും കൂടുതൽ. പിന്നെ അതങ്ങോട്ട് കഴിയുമ്പോ ഞങ്ങൾക്ക് സ്കൂളുകാര് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കും. നിങ്ങളീ അങ്ങനെ ഭയങ്കര സന്തോഷമല്ലേ, ടീച്ചേഴ്സിന്റെ ഒക്കെ സപ്പോർട്ട്. പിന്നെ നമ്മുടെ കൃഷി ഭവനിൽ നിന്നൊക്കെ നല്ല സഹായം കിട്ടും. നല്ല സഹായം. അവര് ഞങ്ങൾ എല്ലാരും ഒരു കുടുംബം പോലെ അവിടെ ആണല്ലേ. ഞങ്ങള് നല്ല നല്ല അടുപ്പത്തിലും. പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല സഹകരണം, എല്ലാം വാങ്ങിക്കുകയും ചെയ്യും. നല്ലതാന്ന് പറയാം. കൊച്ചു കുട്ടികൾ കൃഷി ചെയ്യുന്നതാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. നീതാൻ്റെ ഇത് ഞങ്ങളുടെ രണ്ട് പശുക്കളുണ്ട്, ഒട്ടും ഒഴിച്ചുകൂടാത്ത രണ്ട് വളങ്ങളാണിത്. നിങ്ങളിപ്പോ ജൈവവളം തന്നെയാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്? അപ്പൊ ഞങ്ങൾക്ക് രണ്ട് പശു ഉണ്ട്, ഒരു വെച്ചൂർ പശു, ഒരു മോഴ പശു. വെച്ചൂർ പശു ഉണ്ട് അല്ലേ. അതിന്റെ ചാണകത്തിന് പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നില്ലേ? വെച്ചൂർ പശുവിന്റെ വളത്തിന്റെ ആ ഒരു മേന്മ കുറച്ച് കൂടുതലാണ്. ഞങ്ങള് ഓരോ സ്റ്റേജിലാക്കിട്ട്. ഇനി അത് അത് പച്ചയാണല്ലേ. അത് ഉണക്കാൻ വേണ്ടി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോ കുത്തും. ഓ, അതിന് അത് കടന്നു തുടങ്ങുമ്പോ ഇതിപ്പോ നല്ല പൗഡറായി കിടക്കുകയാണല്ലേ. ഇതിൽ വേറെ മറ്റെന്തെങ്കിലും മിക്സ് ചെയ്യോ? ഒന്നുമില്ല, കറക്റ്റ് സ്ട്രൈറ്റ് ഇങ്ങനെ പോകത്തെ. ഇതാണ് ഞങ്ങളുടെ മില്ലി എന്ന് പറയുന്ന പശു. ഇതും വെച്ചൂർ അനത്തിപ്പെട്ട പശുവാണ്, നമ്മുടെ കുള്ളം പശുക്കളെ പോലെ. ഇത് വെച്ചൂർ അനത്തിപ്പെട്ട പശുവാണ്. പിന്നെ അത് മോഴ, അത് മോഴപ്പശുവാണ്. അതിൻ്റെ പേര് കൺമണി എന്നാ. ഇത് കൊമ്പില്ലാത്ത ഇനമാണ്. അപ്പോൾ നല്ല നീളവും വണ്ണവും ഒക്കെ വെക്കുന്നതാണെങ്കിലും കൊമ്പില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ മോഴപ്പശു മോഴപ്പശു. പക്ഷെ നല്ല ഭംഗിയായി ഇതിനെ കാണാൻ. സാർ, എത്ര കാലമായി കൃഷിയൊക്കെ ചെയ്തു തുടങ്ങിയിട്ട്? ചെറിയപ്പത്തിലെ ചെയ്തു തുടങ്ങിയതാണ്. എത്ര കാലമായെന്ന് ചോദിച്ചാൽ, ഞാനും കുഞ്ഞു പരുവത്തിലെ കൃഷിയൊക്കെ ഒരു കാർഷിക കുടുംബമായിരുന്നു. കാളയും കലപ്പയും ഒക്കെ ഉള്ള ഒരു കാർഷിക കുടുംബത്തിലെ ഞാനും വളർന്നത്. അപ്പോൾ കുഞ്ഞുനാൾ മുതലേ കൃഷി ഉണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ 2011 മുതൽ ഒറ്റയ്ക്ക് കൃഷി ചെയ്യാൻ തുടങ്ങി. നമ്മളിവിടെ വന്നപ്പോൾ പഴയ കാലത്തെ കാർഷിക ഉപകരണങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ? അതൊക്കെ ഇവിടെ ഉപയോഗിച്ചിരുന്നതാണോ? ഇവിടെ തലമുറ ഉപയോഗിച്ചിരുന്നതാണ്, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, എൻ്റെ സഹോദരൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ അത് അതിൻ്റെ പഴമ നഷ്ടപ്പെടാതെ പുതു തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് വെച്ചിരിക്കുക. സാർ, പണ്ട് എന്തൊക്കെ കൃഷികളാണ് ചെയ്തുകൊണ്ടിരുന്നത്? പണ്ട് നമ്മൾ പിന്നെ പ്രധാനമായും പണ്ട് മെയിൻ ചെയ്തുകൊണ്ടിരുന്നത് നെൽകൃഷിയായിരുന്നു. പൂർണ്ണമായിട്ടും
നെൽകൃഷിയാണ്. അന്ന് കാള കലപ്പ ഇതൊക്കെ വെച്ചിട്ട് പൂട്ടി നമ്മൾ തന്നെ കൃഷി ചെയ്യുക. പിന്നെ ഇങ്ങോട്ട് ആളിൻ്റെ ഇപ്പം പിന്നെ മെഷീനറിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എല്ലായിടത്തും ഓരോ സാഹചര്യമാണല്ലോ, മെഷീൻ ഇറങ്ങുന്ന സാഹചര്യം, ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് നെൽകൃഷിയുടെ ചെയ്യാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് മാറ്റിയിട്ട് ഇപ്പം മൊത്തം പച്ചക്കറി ആ സാധനം ഇപ്പോൾ പച്ചക്കറിയാണ് ചെയ്യുന്നത്. കൃഷിയിൽ പ്രതിസന്ധികളൊക്കെ നേരിടുന്നുണ്ടോ ഇന്നത്തെ കാലത്ത്? ഇന്നത്തെ പണ്ട് വിപണനത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പഴയ കാലത്ത്. ഇപ്പം വിപണനത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും, വിപണികളുണ്ട്, വി എ പി സി കട വിപണിയുണ്ട്, പല വിപണികളുണ്ട്. അതായത് തിങ്കൾ മുതൽ ശനിയാഴ്ച വരെയും എല്ലാം വി എ പി സി കട, നമ്മുടെ പ്രാദേശികമായ ഏരിയകളിൽ വിപണിയുണ്ട്. പുതിയൊരു വിപണി ഇപ്പം പെരുന്നാട്ട് വീണ്ടും ആരംഭിക്കുന്നു, അതിൻ്റെ പ്രവർത്തനമായിട്ടൊക്കെ മുമ്പോട്ട് പോവുകയാണ്. വിപണനത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. കൃഷി വകുപ്പിന്റെ സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട്? കൃഷി വകുപ്പിന്റെ എല്ലാ സഹായങ്ങളും ലഭിക്കുന്നുണ്ട്. എല്ലാവിധ സഹായങ്ങളും സപ്പോർട്ടുകൾ ഇതെല്ലാം കൃഷി വകുപ്പിന്റെ രീതിയിൽ നിന്ന് കേട്ട്. പുതിയൊരു തലമുറയ്ക്ക് കൃഷിയെ കുറിച്ചൊക്കെ ഒരു അവബോധം ഇല്ലാത്തതുകൊണ്ടാണ് അതിനൊരു ഇത് വേണം എന്നാണ് ഞാൻ പറയാൻ എനിക്ക് പറയാം. എല്ലാരും ബിസിനസ് ചെയ്യുന്നു, ലാഭം ഉണ്ടാവും. ഇപ്പൊ അഗ്രികൾച്ചർ ചെയ്താലും ലാഭം ഉണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അഗ്രികൾച്ചർ ചെയ്താൽ ലാഭം ഇപ്പോഴത്തെ അവസ്ഥയിൽ ലാഭം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മക്കളെയും കൃഷിയിലേക്ക് കൊണ്ടുവന്നത്. ഞങ്ങള് പാരമ്പര്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ കൃഷി കുടുംബമാണ്. പിന്നെ ഞാൻ കൃഷിയിൽ നിൽക്കുന്നത് എനിക്കിപ്പോൾ ചില ശാരീരിക ബുദ്ധി, കണ്ണിനൊരു ചെറിയ വിഷയമുണ്ട്. അപ്പോൾ അത് കാരണം ഇതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും എനിക്കറിയാൻ പറ്റാത്തത് കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാനത് നോക്കിക്കും. അത് അവർ കണ്ട് പഠിച്ച് എന്നോടൊന്ന് പറയും, അവരോട് ഞാൻ അത് എന്ത് വേണമെന്ന് ചെയ്യണമെന്ന് പറയും, അങ്ങനെ ചെയ്ത് ചെയ്ത് അവരും നന്നായിട്ട് അതിനെ കുറിച്ചൊക്കെ പഠിക്കും. പിന്നെ ഈ പറയുന്ന കണക്ക് നമ്മുടെ കൃഷി വകുപ്പും കാര്യങ്ങളും എല്ലാം കാര്യങ്ങൾ ചോദിക്കുന്നതും മനസ്സിലാക്കുന്നതൊക്കെ കുഞ്ഞുങ്ങളുടെ അടുത്ത് ചോദിച്ചും കൊടുക്കുക. അപ്പോൾ അവർക്ക് അങ്ങനെയും കൂടെ ഒന്ന് അവരും കൂടെ ഒന്ന് പിടിച്ച് കയറ്റിക്കൊണ്ട് വന്ന് അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ താല്പര്യമായി. അവരെ ഈ ഗുണ്ടറ പഞ്ചായത്തിൻ്റെ മികച്ച കർഷകയായിട്ട് ആദരിക്കുകയുണ്ടായി. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ അതിനകത്തോട്ട് ഇൻട്രസ്റ്റ് കൂടി വന്നു. അതിൻ്റെ പിറ്റേ വർഷം ഇളെ വരതേ ആദരിച്ചു. അപ്പോൾ അവർക്ക് അതിനകത്ത് അതായത് ഞാൻ പറഞ്ഞ സപ്പോർട്ട് ഉണ്ട്, എല്ലാവർക്കും സപ്പോർട്ട്, അവർക്കൊരു പ്രചോദനം ഉണ്ടെങ്കിൽ മാത്രമല്ലേ തുടർന്നും ചെയ്യാൻ. ആ സപ്പോർട്ട് കൈക്ക് പിടിച്ചുകൊണ്ട് വരുന്നതൊക്കെ വരുന്നുണ്ട് അവർക്ക് അതിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി വരുന്ന തലമുറയും ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ അവരും അതിനകത്തോട്ട് കൃഷിയിലോട്ട് കൂടുതൽ ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവും എന്നുള്ള പറയാനുള്ള കാര്യം. ഇത് പിന്നെ എനിക്ക് ടീച്ചർമാർ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്റെ ഒരു ടീച്ചർ ഉണ്ട്, ഒരു മേരി ടീച്ചർ എനിക്ക് നല്ലൊരു പ്രചോദനം തരുന്ന ഒരു ടീച്ചറാണ്. ആ ടീച്ചർ എനിക്ക് ടീച്ചറിന്റെ വീട്ടിൽ നിന്ന് ഇത് പൊന്നാങ്കണ്ണി ചീരയാണ്, അപ്പൊ അതിന്റെ ഒരു ചെറിയ കതുപ്പ് വന്നതാണ്. കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഇടയ്ക്ക് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഒരാൾ തന്നു സാർ ഈ ചീര, ഇത് നല്ലൊരു ചീരയാണ്, അവരെ വീട്ടിൽ കൃഷി ചെയ്യുന്നു എന്ന് പറഞ്ഞു. എനിക്ക് പേരറിയില്ലായിരുന്നു, ഇപ്പൊ മോള് പറഞ്ഞപ്പോഴാണ് പൊന്നാങ്കണ്ണി ചീര എന്ന് അറിഞ്ഞത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ടീച്ചർ പിന്നെ സമ്മാനമായിട്ട് കൊടുത്തതാണ്. ആണല്ലേ, മോള് കൊണ്ടുവന്ന് ക്ലിപ്പിച്ചുള്ള ശ്രമത്തിലാണ്. ആണല്ലേ, എനിക്കിന്ന് ഇപ്പൊ നല്ല സെയിൽ ഉണ്ട് കേട്ടോ ഈ ചീരക്ക്. ആൾക്കാർ തിരക്കി വാങ്ങിക്കുന്നുണ്ട്. കണ്ണിന് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു ചീരയാണ് പൊന്നാങ്കണ്ണി ചീര. ഇപ്പോഴത്തെ യുവതലമുറ ഇന്റർനെറ്റിനും മൊബൈൽ ഫോണിനും ഒക്കെ അഡിക്റ്റ് ആവുന്ന ഈ തലമുറയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന രണ്ട് കുട്ടികളാണ് നമ്മുടെ വരതയും ചിന്മയും. ഇവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന കുടുംബവും സമൂഹവും ടീച്ചേഴ്സും അതുപോലെ തന്നെ കൃഷിഭവനും, ഇവരുടെ എല്ലാ സപ്പോർട്ടും ഇവർക്ക് കൂടെയുണ്ട്. അതുപോലെ നിങ്ങളും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള മറ്റു വിശേഷങ്ങളുമായി വീണ്ടും കാണാം.